ഹൈ ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ പേരും ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഒരു 5.1 ആംപ്ലിഫയറിൻ്റെ ഇമേജാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. കൂടുതൽ പേരും ഇത് ചൂസ് ചെയ്യാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ ഔട്ട്പുട്ട് പവറാണ്. പല ആംപ്ലിഫയറിലും 300 വാട്ട്സ് അല്ലെങ്കിൽ 400 വാട്ട്സ് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പെർ ചാനൽ ഏകദേശം 40 വാട്ട്സും അതുപോലെ 100 വാട്ട്സ് സബ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ 200 വാട്ട്സ് സബ് ഔട്ട്പുട്ട് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പവർ കണ്ടിട്ടാണ് പലരും ഇത് വാങ്ങുന്നത്. രണ്ടാമത്തെ കേസ് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. ഏകദേശം 3000-3500 രൂപ ഈ ഒരു റേഞ്ചിൽ ഇത്തരത്തിലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന പവർ ഔട്ട്പുട്ട് ഇത്തരം ആംപ്ലിഫയറുകളിൽ നിന്ന് ലഭിക്കുമോ, രണ്ടാമത്തേത് ഇതിൻ്റെ പ്രൈസിങ് കുറവാണോ. പലരും പറയുന്നത് പ്രൈസ് വളരെ കുറവാണ്, ഇത്രയും ചെറിയ പ്രൈസിന് ഇത്രയും ഔട്ട്പുട്ടുള്ള ആംപ്ലിഫയർ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഇത്തരത്തിലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് നെയിമിൽ ഒന്നുമല്ല ഇത് വരുന്നത്. കൂടുതലായിട്ടും കാണുന്നത് 17 mm ഹൈറ്റ് വരുന്ന അല്ലെങ്കിൽ 3.5 inch ഹൈറ്റ് വരുന്ന ചെറിയ 5.1 ക്യാബിനിൽ അസംബിൾ ചെയ്തിട്ടാണ്. ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്താൽ ഫ്രണ്ട് പാനിൽ വരുന്നത് അക്രിലിക്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ്. അതുപോലെ ഫ്രണ്ടിൽ ഒരു ഓണോ സ്വിച്ച് ഉണ്ട്, USB ഡീകോഡർ ഉണ്ട്, ബാസ് ട്രബിള്, ഫ്രണ്ട് ചാനലിൻ്റെ വോളിയം, സെൻറ്റർ ചാനൽ, റിയർ ചാനലും സബ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നോബുകൾ വരുന്നുണ്ട്. ഒരു സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിലും DVD ഇൻപുട്ടിനും 3 സ്റ്റീരിയോ ഇൻപുട്ടിനും 2 6RCA സോക്കറ്റ് ഉണ്ട്. പിന്നെ സ്പീക്കർ സോക്കറ്റ്, ഫ്യൂസും അതുപോലെ കൂളിംഗ് ഫാൻ ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ഇൻറ്റീരിയർ നോക്കിയാൽ സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ്. ഒരു 5.1 പവർ ആംപ്ലിഫയർ ബോർഡ്, ബാസ് ട്രബിൾ ബോർഡ്, ലോ പാസ് ഫിൽറ്റർ, ചെറിയൊരു ട്രാൻസ്ഫോമർ, ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇത്തരത്തിലുള്ള ആംപ്ലിഫയറുകൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് TDA 2030 IC ബേസ്ഡ് 5.1 ആംപ്ലിഫയർ ബോർഡുകളാണ്. 7 IC ആണ് ഈ ഒരു ബോർഡിൽ വന്നിരിക്കുന്നത്. അതിൽ 5 IC ഓരോ ചാനലിന് വേണ്ടിയും 2 IC ബ്രിഡ്ജ് ചെയ്ത് സബ് ഓഫർ സെക്ഷന് വേണ്ടിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റാ ഷീറ്റ് പ്രകാരം ഒരു ICയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 14 watts ആണ്. ഓക്കെ, ഒരു ICയുടെ ഔട്ട്പുട്ട് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ RMS ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 14 watts ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ 5 ചാനലിനും 14 watts വീതം, 5 × 14 70 watts സബ് ഓഫർ സെക്ഷനിൽ 2 IC ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് 28 അല്ലെങ്കിൽ ഏകദേശം 30 watts ഔട്ട്പുട്ട് നമുക്കും കൂട്ടാം. സോ ടോട്ടൽ ഏകദേശം 100 watts ആണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട്, കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു ICയിൽ നിന്ന് 20 watts മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ പോലും 140 watts ആയിരിക്കും ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എങ്ങനെ നോക്കിയാലും അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ പെർ ചാനൽ 40 watts ഔട്ട്പുട്ടോ അല്ലെങ്കിൽ 100 watts 200 watts സബ് ഓഫർ ഔട്ട്പുട്ടോ കിട്ടാനുള്ള ഒരു ചാൻസും ആ ഒരു ആംപ്ലിഫയറിലില്ല. ഇനി രണ്ടാമത്തെ കേസ്, ഇത്തരത്തിലുള്ള ആംപ്ലിഫയറുകളുടെ പ്രൈസ് വളരെ കുറവാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അഭിപ്രായമുണ്ട്. അപ്പോൾ സത്യത്തിൽ പ്രൈസ് കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ അഫോർഡബിൾ ആണെന്ന് പറയാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടോട്ടൽ മേക്കിംഗ് കോസ്റ്റ് എത്രയാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി എത്രയാണോ ചിലവായത് അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ എത്രയാണോ ചിലവായത് അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ട് മാത്രമേ സെയിൽ ചെയ്യത്തുള്ളൂ. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കേസിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ കമ്പോണൻസിൻ്റെ പ്രൈസ് 3000 രൂപയിൽ താഴെയാണ്. നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ 3000 രൂപയിൽ താഴെ അല്ലെങ്കിൽ 2500 രൂപ അടുത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ സാധാരണ പോലെ തന്നെ ടോട്ടൽ ഒരു 2500 രൂപ മേക്കിംഗ് കോസ്റ്റ് വന്ന ആംപ്ലിഫയറും അസംബിൾ ചെയ്ത ആൾ അവർക്ക് ഒരു പ്രോഫിറ്റ് 500 രൂപയോ അല്ലെങ്കിൽ അവർക്ക് എത്രയാണെന്ന് വെച്ചാൽ ഒരു പ്രോഫിറ്റ് കൂട്ടിയിട്ട് തന്നെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കമ്പോണൻസിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 5.1 ബോർഡ് ഏകദേശം 450 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ക്യാബിനും ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫോമർ 12012 5 ആമ്പിയർ ട്രാൻസ്ഫോമറിന് ഏകദേശം 350 അതുപോലെ 500 രൂപ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ബാക്കി എല്ലാ കമ്പോണൻസും അതുപോലെ ലോ പാസ് അല്ലെങ്കിൽ ബാസ്റ്റബിൾ ബോർഡൊക്കെ ആണെങ്കിലും
200 രൂപ അല്ലെങ്കിൽ 150 രൂപയിൽ താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, ഏത് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് ആംപ്ലിഫയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണെങ്കിലും ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ മേക്കിംഗ് കോസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിന് പ്രൈസ് കൂടുതലെന്നോ കുറവെന്നോ പറയാൻ സാധിക്കില്ല. ഫ്രണ്ട്സ്, അപ്പോൾ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ആംപ്ലിഫയറുകളിൽ പറയുന്ന പോലെ 300 വാട്ട്സോ 400 വാട്ട്സോ ഔട്ട്പുട്ടൊന്നും കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ കിട്ടില്ല. കാരണം അതിനാപ്റ്റായിട്ടുള്ള ബോർഡുകളോ ഐസികളോ ഒന്നും അല്ല അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പ് ഡോൾബി അറ്റ്മോസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സ്റ്റിക്കറിങ്ങോ അല്ലെങ്കിൽ ഒരു എൻഗ്രേവിങ്ങിനൊക്കെ മാത്രമേ ഈ പറഞ്ഞ വാട്ട്സുകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഞാൻ പറയുന്നത് ഇത്രയും ലോ ബഡ്ജറ്റിലുള്ള ആംപ്ലിഫയറുകളുടെ കേസാണ്. അതുപോലെ പ്രൈസ് കുറവാണെന്ന് വിചാരിക്കരുത്. സാധാരണ പോലെ തന്നെ അതിൻ്റെ ടോട്ടൽ മേക്കിംഗ് കോസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് കൂട്ടിയിട്ട് തന്നെയാണ് ഈ ആംപ്ലിഫയറും സെയിൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് വേണമെങ്കിലും അസംബിൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വേണമെങ്കിലും ഏകദേശം ഈ ഒരു പ്രൈസിന് അസംബിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്പീക്കേഴ്സ് അല്ലെങ്കിൽ സബ് ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ റേറ്റിങ്ങും ഇമ്പിഡൻസും നോക്കി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്തെടുക്കുക. ഇനി അതല്ല, ഓൾറെഡി ഇത്തരത്തിലുള്ള ആംപ്ലിഫയറുകൾ വാങ്ങിയെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് മനസ്സിലാക്കി അതിന് ചേരുന്ന സ്പീക്കേഴ്സ് അല്ലെങ്കിൽ സബ് ഓഫർ യൂസ് ചെയ്യുക. ഇപ്പം ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കേസ് പറഞ്ഞാൽ ഏകദേശം 10 മുതൽ 20 വാട്ട്സാണ് ഓരോ ചാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് 10 to 20 വാട്ട്സ് RMS റേറ്റിംഗ് വരുന്ന 4 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം 6 ഇഞ്ച് വരെയുള്ള സ്പീക്കർ ലോഡ് ചെയ്യുക. സബ് ഓഫർ ആണെങ്കിൽ 20 to 40 വാട്ട്സാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് 6 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം 8 ഇഞ്ച് 100 വാട്ട്സിൽ താഴെ RMS വരുന്ന സബ് ഓഫർ യൂസ് ചെയ്യുക. ഇത് പറയാൻ കാരണം ഈ ചെറിയ ആംപ്ലിഫയറിലൊക്കെ JBL വരെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്ത് പറ്റും, എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഈ 300 വാട്ട്സ് RMS വരുന്ന സബ് ഓഫറിൽ 30 വാട്ട്സ് കൊടുത്താൽ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടില്ല, വോളിയം കൂട്ടുമ്പോഴത്തേക്കും പതർന്നു, അങ്ങനെ പല കംപ്ലയിൻറ്റുകളും പലരും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. അതുപോലെ വലിയ സ്പീക്കറൊക്കെ ലോഡ് ചെയ്താൽ IC ഓവർ ഹീറ്റ് ആവും, ഡാമേജ് ആവും, ആംപ്ലിഫയറിന് കേടാണ്. അപ്പോൾ ഈ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കമൻറ്റ് സെക്ഷനിലൂടെയും അല്ലാതെയൊക്കെ പലരും ചോദിക്കുന്ന ഡൗട്ടുകളാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസ് കാണുന്നത് വരെ ബൈ.